കൊച്ചി രാജ്യത്തിൻ്റെ തമ്പുരാക്കന്മാരുടെ നീണ്ട ശൃംഖലയിലെ ഏറ്റവും തിളക്കമേറിയ രാജാവായിരുന്നു ശക്തൻ തമ്പുരാൻ. 1790-1805 ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടം. ശരിയായ പേര് രാജ രാമവർമ്മ എന്നായിരുന്നു. 1751 അദ്ദേഹം ജനിക്കുന്നത്. മരണം 1805. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിൻ്റെ ശില്പി എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട്. കഴിവുറ്റ ഭരണാധികാരി, തന്ത്രശാലിയും ദൂരവീക്ഷണമുള്ള രാഷ്ട്രതന്ത്രജ്ഞൻ എന്നീ നിലകളിൽ പ്രശസ്തനായ അദ്ദേഹമാണ് തൃശ്ശൂർ പൂരം തുടങ്ങിയത്. കൊച്ചി രാജ്യചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം തിരുവിതാംകൂർ രാജ്യത്ത് മാർത്താണ്ഡവർമ്മ എന്ന പേര് പോലെയാണ്. കള്ളന്മാരെയും അക്രമികളെയും അദ്ദേഹം ദയയില്ലാതെ അമർച്ച ചെയ്തു. നീതി നടപ്പാക്കുന്നതിൽ അദ്ദേഹത്തിന് ഒരു വിട്ടുവീഴ്ചയും ഇല്ലായിരുന്നു. അതുകൊണ്ട് ജനങ്ങൾ അദ്ദേഹത്തെ ശക്തൻ തമ്പുരാൻ എന്ന് വിളിക്കുകയുണ്ടായി. സത്യസന്ധമായ അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ മുഖമുദ്രയായിരുന്നു. തൃശ്ശൂർ പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്താണ് അദ്ദേഹത്തിൻ്റെ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. നന്നായി സൂക്ഷിച്ച പല രാജകീയ പുരാവസ്തുക്കളും ഗാലറികളും ഇവിടെയുണ്ട്. വടക്കേക്കര കൊട്ടാരം എന്നാണ് ഈ കൊട്ടാരം അറിയപ്പെടുന്നത്. കേരള ഡച്ച് വാസ്തുവിദ്യാശൈലിയിൽ ഈ കൊട്ടാരം 1795 പുനർനിർമ്മിക്കുകയുണ്ടായി. 1751 വെള്ളാരപ്പള്ളി എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. ജനനം പൂയം നക്ഷത്രത്തിലെ അമാവാസി നാളിലായിരുന്നു. പിറന്ന നാൾ ജ്യോതിഷപ്രകാരം ശുഭപ്രദമല്ലാത്തതിനാൽ ചെറുപ്പത്തിലെ വളരെ ശ്രദ്ധയോടെയാണ് അദ്ദേഹത്തെ വളർത്തിയത്. അദ്ദേഹത്തിന് 3 വയസ്സുള്ളപ്പോൾ അമ്മ തമ്പുരാട്ടി മരണമടഞ്ഞു. അതിനുശേഷം അദ്ദേഹത്തെ വളർത്തിയത് ഇളയമ്മയായിരുന്നു. അദ്ദേഹം ഇളയമ്മയെ സ്വന്തം അമ്മയെപ്പോലെയാണ് കരുതിയിരുന്നത്. ചെറുപ്പത്തിലെ വിദ്യാഭ്യാസം ആരംഭിക്കാനും അദ്ദേഹത്തിന് സാധിച്ചു. കോവിലകത്തുള്ളവർ താമസം തൃപ്പൂണിത്തുറയിലേക്ക് മാറിയതിനാൽ പിന്നീടുള്ള വിദ്യാഭ്യാസം അവിടെ വച്ചായിരുന്നു. അദ്ദേഹത്തിന് 10 വയസ്സുള്ളപ്പോൾ 4 സ്ഥാനം ലഭിക്കുകയുണ്ടായി. അപ്പോൾ മുതലേ അദ്ദേഹത്തിൻ്റെ ധീരതയും കൂസലില്ലായ്മയും വെളിപ്പെടുത്തി തുടങ്ങുകയും അദ്ദേഹത്തിന് 10 വയസ്സുള്ളപ്പോൾ ശക്തൻ എന്ന നാമധേയം ലഭിക്കുകയും ചെയ്തു. കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷ നടപ്പാക്കുന്നതിലുള്ള കടുത്ത രീതി കൊണ്ടാണ് ആ പേര് വന്നതെന്ന് കൊട്ടാരത്തിൽ ശങ്കുണ്ണി വിവരിക്കുന്നുണ്ട്. 29 വയസ്സായപ്പോൾ അദ്ദേഹത്തിന് വീര കേരള സ്ഥാനം ലഭിക്കുകയുണ്ടായി. ചെറുപ്പത്തിൽ തന്നെ ഭരണകാര്യങ്ങളിൽ വലിയ തൽപരനായിരുന്നു അദ്ദേഹം. മാർത്താണ്ഡവർമ്മയുടെ ഭരണത്തിൽ ആകൃഷ്ടനായ അദ്ദേഹം അതേമാതിരിയുള്ള കാഴ്ചപ്പാടാണ് വളർത്തിയെടുത്തത്. ധർമ്മരാജാവ് എന്നറിയപ്പെടുന്ന തിരുവിതാംകൂറിലെ കാർത്തിക തിരുനാൾ രാമവർമ്മ മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ സമകാലികനും സുഹൃത്തുമായിരുന്നു. 18 വയസ്സാകുന്നതിന് മുമ്പേ തന്നെ ഭരണകാര്യങ്ങളിൽ രാജാവിനെ സഹായിക്കാൻ തുടങ്ങിയ അദ്ദേഹം 1769 ശേഷം ഭരണപരമായ എല്ലാ തീരുമാനങ്ങളും വഹിക്കാൻ തുടങ്ങി. ഇംഗ്ലീഷുകാരോടും മൈസൂർ, തിരുവിതാംകൂർ, കോഴിക്കോട് എന്നീ അയൽ രാജ്യങ്ങളോടുമുള്ള നയതന്ത്ര ബന്ധം കൈകാര്യം ചെയ്യുന്ന വിദേശകാര്യമന്ത്രിയും ഫലത്തിൽ അദ്ദേഹമായിരുന്നു. 30 വയസ്സിൽ അദ്ദേഹം തൃശ്ശൂരിൽ നിന്നും വിവാഹം കഴിക്കുകയുണ്ടായി. അതിൽ ഒരു പെൺകുഞ്ഞ് ജനിക്കുകയും ചെയ്തു. എന്നാൽ അദ്ദേഹവും ഭാര്യയും തമ്മിൽ ചേർച്ചപ്പെടാതെ വരികയാൽ തമ്പുരാട്ടി വേറെ താമസിക്കാൻ ഏർപ്പാടാക്കുകയായിരുന്നു. പിന്നീട് അദ്ദേഹം തൃശ്ശൂരിലെ തന്നെ കരിമ്പേറ്റ് ചുമ്മുക്കുട്ടിയമ്മയെ വിവാഹം കഴിച്ചു. ഇത് അദ്ദേഹം രാജാവായതിനു ശേഷമായിരുന്നു. അദ്ദേഹത്തിൻ്റെ 39 വയസ്സിൽ അദ്ദേഹം സിംഹാരോഹണാഭിഷിക്തനാവുകയും ചെയ്തു. വലിയ തമ്പുരാൻ മരണമടയുന്നതിന് മുന്നേ ഇളമുറ തമ്പുരാനും മരിക്കയാകിയാൽ ശക്തനായിരുന്നു അടുത്ത മൂത്ത രാജകുമാരൻ. അദ്ദേഹം ആദ്യമായി ചെയ്തത് തൃശ്ശിവപേരൂരും തൃപ്പൂണിത്തുറയും ഓരോ കോട്ടയും കിടങ്ങും ഉണ്ടാക്കുകയായിരുന്നു. തൃശ്ശൂരിലെ കോട്ടയ്ക്ക് നടുവിൽ ഒരു കോവിലകവും പണിയിച്ചു. കോവിലകത്തിന് തൊട്ടായി മറ്റൊരു കോട്ടയും ഉണ്ടാക്കി. അദ്ദേഹത്തിൻ്റെ വേനൽക്കാല വസതി ചാലക്കുടിക്കടുത്തുള്ള പരിയാരം ഗ്രാമത്തിലെ കാഞ്ഞിരപ്പള്ളി കൊട്ടാരമായിരുന്നു. അടുത്ത നായർ വീടുകളിൽ നിന്നെല്ലാം ഒരാളെങ്കിലും സൈന്യത്തിൽ ചേരണമെന്ന വ്യവസ്ഥയിൽ 10,000 ഭടന്മാർ സൈന്യത്തിൽ ചേരുകയുണ്ടായി. അവിടെ മേധാവിയായി പണിക്കരു വലിയ കപ്പിത്താൻ എന്നൊരാളെയും നിയമിച്ചു. അദ്ദേഹം കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി എന്ന കണക്കിന് വീരശൂര പരാക്രമിയായിരുന്നു. ശക്തൻ തമ്പുരാൻ ഗതാഗത സൗകര്യം, ശുചീകരണം മുതലായവ വിഷയങ്ങളിൽ പ്രത്യേക ശ്രദ്ധ വഹിച്ചിരുന്നു. നാടുനീളെ വഴികളിൽ വെട്ടുകയും വഴികൾക്കിരുവശവും തണലിനായി മരങ്ങൾ വെച്ചു പിടിപ്പിക്കുകയും ചെയ്തു. വീഥികൾക്ക് ചേർന്ന് താമസിക്കുന്നവർ ദിവസവും അവരുടെ മുന്നിലുള്ള വഴികളും കൂടി വൃത്തിയാക്കണമെന്ന കൽപ്പനയും പുറപ്പെടുവിക്കുകയുണ്ടായി. തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിന് മുന്നിലുണ്ടായിരുന്ന തേക്കിൻകാട് വെട്ടിത്തെളിച്ച് മൈതാനമാക്കിയതും അദ്ദേഹം നാട്ടുകാർക്ക് സുഗമമായി സഞ്ചരിക്കാൻ യോഗ്യമാക്കിയതും ശക്തന്റെ കാലത്താണ്. അദ്ദേഹം കൊട്ടാരം വകയായി വളരെയധികം ഭൂമി പിടിച്ചെടുക്കുകയും അവിടെയെല്ലാം കണ്ടു കൃഷി ചെയ്യിക്കുകയും ചെയ്തു. പിടിച്ചെടുത്ത ഭൂമി പാവപ്പെട്ടവരുടേതാണെങ്കിൽ അതിന് നഷ്ടപരിഹാരം കൊടുത്തിരുന്നു. എന്നാൽ ജന്മിമാരുടേതിന് യാതൊന്നും നഷ്ടപരിഹാരം കൊടുത്തതുമില്ല. രാജ്യത്ത് അക്രമങ്ങൾ അറിയുന്നതിനായി രാത്രികാലങ്ങളിൽ ഗൂഢമായി നാടു ചുറ്റിയിരുന്നു അദ്ദേഹം. ശക്തമായ ഒരു ചാരശൃംഖലയും അദ്ദേഹത്തിനുണ്ടായിരുന്നു. വേഷപ്രശ്നനായി അദ്ദേഹം തിരുവനന്തപുരം വരെയും കുട്ടിനാൾ പോലുമില്ലാതെ പോയി മുറജപൂവും മറ്റും കണ്ടതായി പറയുന്നു.
ശക്തൻ തമ്പുരാന്റെ ഭരണകാലം കൊച്ചി രാജ്യ ചരിത്രത്തിലെ ജന്മിമാരുടെ ആധിപത്യത്തിന്റെ അവസാനത്തെയും ആധുനിക യുഗത്തിന്റെ ആരംഭത്തെയും കുറിക്കുന്നു. ശക്തരായ പ്രഭുക്കന്മാരുടെയും തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിലെയും പെരുമനം ക്ഷേത്രത്തിലെയും ഊരാൺമക്കാരായ പോറ്റിമാരുടെയും ഭീഷണി രാജ്യത്തിന് ഗൗരവതരമായി ഭീഷണി ഉയർത്തിയിരുന്നു. ഇതിനെതിരായി അവരുടെ ശക്തിയെ അടിച്ചമർത്താനും തന്റെ അധീശത്വം ഉറപ്പിക്കാനും അദ്ദേഹം കർക്കശമായ നടപടികൾ സ്വീകരിച്ചു. ഓരോ സ്ഥലത്തും നമ്പൂതിരി യോഗങ്ങൾ യോഗാതിരിപ്പാടുകളെ തീർത്തെടുക്കുമായിരുന്നു. ഇവരാണ് പുരോഹിതവർഗം. ഇവരുടെ നേതൃത്വത്തിൽ തൃശൂരിലെയും പെരുമനത്തെയും നമ്പൂതിരി കുടുംബങ്ങൾ കൊച്ചിയിലും കോഴിക്കോടും തമ്മിലുണ്ടായ യുദ്ധത്തിൽ ആഭ്യന്തര കലാപം സൃഷ്ടിക്കുകയായിരുന്നു. അദ്ദേഹം ഈ യോഗാതിരിപ്പാടമാരുടെ പ്രവർത്തനങ്ങൾക്ക് വിരാമമിട്ടു. പ്രഭുക്കന്മാരുടെ വസ്തുവകകൾ പണ്ടാരവകയിലേക്ക് ചേർത്ത് അവരെ തരം താഴ്ത്തി അവരുടെയും മറ്റ് പ്രമാണിമാരുടെയും അധികാരങ്ങൾ അദ്ദേഹം നേരിട്ട് നിയമിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് നൽകി. ദേവസ്വം ഭരണം സർക്കാർ നേരിട്ട് നടത്താൻ തുടങ്ങി. അതോടെ നമ്പൂതിരി യോഗങ്ങൾക്ക് പഴയ ശക്തിയും സ്വാധീനവും നഷ്ടപ്പെട്ടു തുടങ്ങി. മാടമ്പിമാരുടെ സ്വാധീനം അറുത്തുമാറ്റുന്നതിനോടൊപ്പം രാജാധികാരം ശക്തമാക്കാനുള്ള ഭരണപരിഷ്കാരം നടത്തുകയും ചെയ്തു. ഗ്രാമമായിരുന്നു ഏറ്റവും ചെറിയ ഘടകം. ഇത് പർവ്വതീകാരർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിലാക്കി. അവർക്കായിരുന്നു നികുതികൾ പിരിക്കാനുള്ള അവകാശം. മുമ്പ് ഇത് നാട്ടിലെ പ്രമുഖന്മാരാണ് കൈകാര്യം ചെയ്തിരുന്നത്. ചെറിയ കുറ്റങ്ങൾക്ക് വിധി നടപ്പാക്കിയിരുന്നതും അവരായിരുന്നു. നിരവധി ഗ്രാമങ്ങൾ ചേർന്ന് താലൂക്കുകളാക്കി മാറ്റി. ഇതിനെ കോവിലത്തും വാതിൽക്കൽ എന്നാണ് വിളിച്ചിരുന്നത്. രണ്ട് താലൂക്കുകൾ ചേർന്ന് ഒരു സൂബ എന്ന സംവിധാനം ഉണ്ടാക്കുകയും ചെയ്തു. സൂബകൾക്ക് പ്രത്യേക അധികാരമുണ്ടായിരുന്നു. അതിന് പ്രത്യേകം ഉദ്യോഗസ്ഥരും. വ്യവഹാരങ്ങൾക്ക് കച്ചേരികൾ നിർമ്മിച്ചു. കൈക്കൂലി, അഴിമതി തുടങ്ങി കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് ഈ ഉദ്യോഗസ്ഥർ ശ്രദ്ധിച്ചിരുന്നു. കുറ്റം കണ്ടുപിടിച്ച് തെളിയിച്ചു കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥർക്ക് പോലും കടുത്ത ദണ്ഡനകൾ കൊടുക്കുമായിരുന്നു. സ്വത്തുക്കൾ കണ്ടുകെട്ടുക, ചാട്ടവാറടി, തടവ് എന്നിങ്ങനെ ഉദ്യോഗസ്ഥരുടെ സാൻമാർഗികതയ്ക്ക് നിലക്കാത്തതിൽ വേണ്ട ചട്ടങ്ങൾ കൊണ്ടുവന്നു. രാജാവ് തന്നെ വ്യാപാരം കൈയാളി. അങ്ങനെ രാജഭണ്ഡാരം നിറയുകയും ചെയ്തു. കൊങ്ങിണികളും ക്രിസ്ത്യാനികളുമായിരുന്നു അന്ന് വ്യാപാര രംഗത്ത് കുത്തക കൈയാളിയിരുന്നത്. അവർക്ക് ഡച്ചുകാരുമായി നല്ല ബന്ധങ്ങൾ കെട്ടിപ്പടുക്കാൻ സാധിച്ചു. അങ്ങനെ അവർ സമൂഹത്തിലെ ധനികരായി മാറിയിരുന്നു. ശക്തൻ തമ്പുരാൻ ഇവരിൽ നിന്ന് കൂടുതൽ നികുതി ആവശ്യപ്പെട്ടു. എന്നാൽ അവർ ഡച്ചു സ്വാധീനം ഉപയോഗിക്കാനും വരവുകളിൽ കൃത്രിമം കാണിക്കുവാനും തുടങ്ങി. ഇതിൽ കുപിതനായ രാജാവ് അവരുടെ പ്രധാന ക്ഷേത്രമായ തിരുമല ദേവസ്വം ക്ഷേത്രങ്ങളിൽ അവർ സൂക്ഷിച്ചിരുന്ന നിധിയിൽ നിന്ന് ഒരു ഭാഗം പിടിച്ചെടുക്കാനായി ഉദ്യോഗസ്ഥരെ അയച്ചു. എന്നാൽ ദേവശേഖരഗണി എന്ന പ്രമാണിയുടെ നേതൃത്വത്തിൽ അവർ വിലപിടിപ്പുള്ള സാധനങ്ങൾ ആലപ്പുഴയിലേക്ക് മാറ്റാൻ ശ്രമിച്ചു. ഇത് പരാജയപ്പെടുത്തിയ ശക്തൻ ദേവരേശഗണി അടക്കം മൂന്ന് പേരെ വധിക്കുകയും വിധി പണ്ടാരവക വയ്ക്കുകയും ചെയ്തു. ലത്തീൻ ക്രിസ്ത്യാനികളായിരുന്നു ശക്തന്റെ കറുത്ത മുഖം കാണേണ്ടി വന്ന മറ്റൊരു വിഭാഗം. പോർച്ചുഗീസുകാർ ഉണ്ടായിരുന്ന സമയത്ത് അന്നത്തെ കൊച്ചി രാജാക്കന്മാർ മതപരിവർത്തനത്തിന് സഹായകരമായ നിലപാടെടുത്തിരുന്നു. ഇതിനായി ക്രിസ്തുമതം സ്വീകരിക്കുന്നവർക്ക് പലതരം നികുതി ഇളവുകൾ നൽകി. ഇത് മുതലെടുക്കാനായി നിരവധി പേർ മതപരിവർത്തനം നടത്തി. എന്നാൽ പോർച്ചുഗീസുകാർക്ക് ശേഷം അത്രയും പ്രവർത്തനങ്ങൾ ഡച്ചുകാരും ഇംഗ്ലീഷുകാരും നടത്തിയില്ല. അതിനായി തമ്പുരാന്റെ പ്രത്യേക സഹായം ആവശ്യമായിരുന്നില്ല. മാത്രവുമല്ല, അന്ന് തമ്പുരാൻ യൂറോപ്പിലും മറ്റും നടക്കുന്ന സംഭവങ്ങൾ അറിയുന്നതായിരുന്നു. മറ്റ് ഒരു സ്ഥലത്തും ഇല്ലാത്ത ആനുകൂല്യങ്ങൾ അവർ അനുഭവിക്കുന്നുവെന്ന് അദ്ദേഹം അറിയുകയും അതിന് അറുതി വരുത്താൻ ഉത്തരവിറക്കുകയും ചെയ്തു. 1763 അദ്ദേഹം പൊതുവായ ഒരു ഭൂമികരം ഏർപ്പെടുത്തുകയും 1776 കരം പുതുക്കി നിശ്ചയിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ ലത്തീൻ ക്രിസ്ത്യാനികൾ നികുതി നൽകാൻ വിസമ്മതിക്കുകയും ആഭ്യന്തര കലഹങ്ങൾ, ഊഴ്ത്തിവയ്പ് എന്നിവ ആരംഭിക്കുകയും ചെയ്തു. കുറേ കാലം ക്ഷമിച്ചു കഴിഞ്ഞ തമ്പുരാൻ ക്ഷമകെട്ട് മർദ്ദനമുരകൾ ആരംഭിക്കുകയായിരുന്നു. നിരവധി ക്രിസ്ത്യാനികൾക്ക് ഭൂമി നഷ്ടപ്പെട്ടു. പലരെയും നാടുകടത്തി. സുറിയാനി ക്രിസ്ത്യാനികൾ വ്യാപാരം നടത്തുന്നവരും പണ്ടുമുതലേ ക്രിസ്തീയ മതം സ്വീകരിച്ചവരുമായിരുന്നു. ഇവർ വ്യക്തമായ നികുതി ഒടുക്കിയിരുന്നവരും പ്രത്യേകം നികുതി ഇളവുകൾ ഇല്ലാത്തവരുമായിരുന്നു. മാത്രമല്ല, അതിൽ കൂടുതൽ പേരും അഭ്യസ്ത വിദ്യരുമായിരുന്നു. ശക്തൻ തമ്പുരാന് ഇവരോട് പ്രത്യേക സ്നേഹവും ആദരവും ഉണ്ടായിരുന്നു. അവർക്ക് ഭൂമി ഉദാരമായ വ്യവസ്ഥകളിൽ നൽകുകയും വ്യാപാര പോഷണത്തിനായി നിരവധി സുറിയാനി കുടുംബങ്ങളെ അങ്കമാലിയിൽ നിന്നും മറ്റും ചാലക്കുടി, തൃശൂർ, തൃപ്പൂണിത്തുറ എന്നിവിടങ്ങളിൽ കുടിയിരുത്തുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ജന്മദേശമായ വെള്ളാരപ്പള്ളിയിലെ കാഞ്ഞൂർ പള്ളിയിൽ അദ്ദേഹം സംഭാവന ചെയ്ത വെങ്കലത്തിൽ പണിതീർത്ത ആനവിളക്ക് അദ്ദേഹവും ഈ സമൂഹവും ഉണ്ടായിരുന്ന സൗഹൃദത്തിന് സാക്ഷ്യം വഹിക്കുന്നു. കൊച്ചി രാജാവായിരുന്ന ശക്തൻ തമ്പുരാൻ തുടക്കം കുറിച്ച തൃശൂർ പൂരത്തിന് ഏകദേശം 200 ചരിത്രം പറയാനുണ്ട്. സാംസ്കാരിക കേരളത്തിന്റെ ഉത്സവകാലങ്ങളിലെ മുഖമുദ്ര എന്നോണം തൃശൂർ പേരിലെ പൂരം കേരളത്തിൽ ഏറ്റവും ജനശ്രദ്ധ ആകർഷിക്കുന്ന ഉത്സവമായി ഇന്നും തുടരുകയാണ്. ശക്തൻ തമ്പുരാന്റെ കാലത്ത് ദക്ഷിണ കേരളത്തിൽ ആറാട്ടുപുഴ പൂരമായിരുന്നു ഏറെ പ്രശസ്തം. അന്ന് പൂരങ്ങളുടെ പൂരമായി കരുതിയിരുന്ന ആറാട്ടുപുഴ പൂരത്തിന് പല ദേശങ്ങളിൽ നിന്നും
ദേവകളെത്തുമായിരുന്നു. ലോകത്തെ എല്ലാ ദേവീദേവന്മാരും ആറാട്ടുപുഴ പൂരത്തിൽ പങ്കെടുക്കാൻ എത്തുമെന്നായിരുന്നു വിശ്വാസം. ഒരു തവണയിലെ പൂരത്തിന് ശക്തമായ കാറ്റും പേമാരിയും നിമിത്തം പാറമേക്കാവ്, തിരുവമ്പാടി, ചെമ്പുക്കാവ്, കാരമുക്ക്, ലാലൂർ, അയ്യന്തോൾ, ചൂരട്ടുകാവ്, നെയ്തലക്കാവ്, കണിമംഗലം, ശാസ്താവ് എന്നീ പൂരങ്ങൾക്ക് ആറാട്ടുപുഴയിലെത്താൻ സാധിച്ചില്ലത്രേ. പൂരത്തിനെത്താതിരുന്നതുകൊണ്ട് ഈ പൂരങ്ങൾക്ക് ഭ്രഷ്ട് കൽപ്പിച്ചെന്ന് പറയപ്പെടുന്നു. അന്ന് ശക്തൻ തമ്പുരാന്റെ ഭരണമായിരുന്നു നടന്നത്. സംഭവം അറിഞ്ഞ് കോപിഷ്ഠനായ തമ്പുരാൻ വടക്കുനാഥൻ ആസ്ഥാനമാക്കി അടുത്ത പൂരം സാംസ്കാരിക കേരളത്തിന്റെ തിലകക്കുറിയായി മാറുകയും ചെയ്തു. ഇവിടെ ആണ്ടുതോറും മേടമാസത്തിൽ പൂരം ഒരാഘോഷ ദിവസമായി കൊണ്ടാടണം. അതിന് നാട്ടുകാർ തിരുവമ്പാടി, പാറമേക്കാവ് ഇങ്ങനെ രണ്ടു ഭാഗങ്ങളായി പിരിഞ്ഞ് സംഘം ചേർന്ന് അത് നടത്തണം. അന്ന് സമീപത്തുള്ള ഭഗവതിമാരെയും ശാസ്താവ് മുതലായ ദേവന്മാരെയും എഴുന്നള്ളിച്ച് വടക്കുംനാഥ സന്നിധിയിൽ കൊണ്ടുവരണം. അവയിൽ തിരുമ്പാടിയിൽ നിന്നും പാറമേക്കാവിൽ നിന്നുമുള്ള എഴുന്നള്ളിപ്പുകൾ പ്രധാനമായിരിക്കണം. ഈ വകയ്ക്ക് വേണ്ടുന്ന പണം ജനങ്ങൾ തന്നെ വീതിച്ചെടുത്ത് ചെലവ് ചെയ്യിക്കണം. പിന്നെ വേണ്ടുന്ന സഹായങ്ങൾ എല്ലാം നാം ചെയ്തു തരികയും ചെയ്യാം എന്നാണ് ശക്തൻ തമ്പുരാൻ കൽപ്പന പുറപ്പെടുവിച്ചത്. എഴുന്നള്ളത്ത് സംബന്ധിച്ചും മറ്റും വേണ്ടുന്ന മുറകളും ചടങ്ങുകളുമെല്ലാം അദ്ദേഹം തന്നെ പ്രത്യേകം കൽപ്പിക്കുകയും ചെയ്തു. പൂരം തുടങ്ങിയ കാലം മുതൽ അദ്ദേഹം ജീവിച്ചിരുന്നതുവരെയുള്ള കാലം അത്രയും അദ്ദേഹം പൂരത്തിനും എഴുന്നള്ളുമായിരുന്നു. ഇന്ന് കാണുന്ന ചടങ്ങുകൾ അത്രയും അദ്ദേഹം വിഭാവനം ചെയ്തവ തന്നെയാണ്. പൂരനഗരിയുടെ സാംസ്കാരിക നായകൻ കൂടിയായ ശക്തൻ തമ്പുരാൻ ഇന്നും മലയാളികളുടെ മനസ്സിൽ ജീവിക്കുകയാണ്.